കെ സി എൽ ചാനൽ ഒരുക്കുന്ന ഷീയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ശാരദ ചേച്ചിയാണ്. ശാരദ ചേച്ചി ഒരുപാട് സിനിമകളിൽ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, എല്ലാവരുടെയും മനസ്സിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ വന്ന് പെട്ടത് അല്ലേ. ശാരദ ചേച്ചിക്ക് നമ്മുടെ ഷീയിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയുണ്ട് ശാരദേച്ചി? കാരണം എനിക്ക് തോന്നുന്നു ഈ ഫേസ് പരിചയം ഇല്ലാന്ന് ആരും പറയില്ല. കാരണം എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ, ഞങ്ങൾ എനിക്ക് മനസ്സിലേക്ക് വരുന്നത് തീവണ്ടി മൂവിയിലെ ആ ഒരു ക്യാരക്ടറാണ്. അതിൽ എന്തായിരുന്നു അന്ന് പറയാമോ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഞാൻ തീവണ്ടിയിലെ പിന്നെ ടൊവിനോൻ്റെ അമ്മ ടൊവിനോനെ പ്രസവിക്കാൻ വേദന കിട്ടി നിൽക്കുമ്പോൾ അതിൽ പേറ്റ് നോവ് എടുക്കാൻ വരുന്ന ലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ അതൊരു വല്ലാത്ത അനുഭവമുള്ളരുത്. കാരണം എൻ്റെ എങ്ങനെ മേക്കപ്പ് ചെയ്താലും എൻ്റെ മുഖം ചെറുപ്രായമായിട്ടൊന്ന് തോന്നുക എല്ലാവരും പറയും. അപ്പോൾ ഇതിൽ മേക്കപ്പ് ചെയ്തപ്പോൾ ഞാനൊരു നല്ലൊരു കിളവിയായിട്ട് മാറി, നല്ല വ്യത്യാസമുണ്ടായി ആ മേക്കപ്പിൽ എനിക്ക്. അപ്പോൾ അതിൽ ആ പെറ്റുന്നോ എടുക്കുന്ന അതൊരു ഇത് എല്ലാവരും അറിയപ്പെട്ടത് അറിയപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ആ ഒരു സിനിമ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ അറിയുമ്പോൾ നിങ്ങളാ ഇതിൽ ടൊവിനേൻ്റെ ഏതോ ഒരു ഇതിൽ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ, ആ പ്രസവെടുക്കുന്ന ഒരു സ്ത്രീൻ്റെ ഒരു ലുക്ക് തോന്നി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? പിന്നെ സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഞാൻ നല്ല വേഷം ചെയ്തത് ഒന്ന് അക്കാമ സ്റ്റാൻഡിലും പത്രോസ് കണ്ടിയോ, ഷാജു വീണ നായർ നമ്മുടെ കോമഡി നസീർക്ക, ഇപ്പം ഒരു കോമഡി ചിരിയോ ഒരു ചിരിപ്പും ചിരി, അതിൽ ഞാൻ പലപ്പോഴും പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നസീർ ഖാനെ കാണുമ്പോൾ എനിക്ക് പേടി. തീർച്ചയായിട്ടും ചേച്ചി വരണം അതിൽ. അതല്ലാതെ അതിൽ പിന്നെ ഒരുപാട് എന്തായിരുന്നു അതിലെ ക്യാരക്ടർ? അതിലൊരു വീട്ടുജോലിക്കാരിയായിട്ട് വന്നതാ. വീട്ടുജോലിക്കാരിയായിട്ട് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ആ വീട് കുളം തോണ്ടാനായിട്ട് കൊണ്ടുവന്നതാണ്. എന്നുവെച്ചാൽ അവിടെ അച്ഛനും മോനും ഒരു സൈഡ്, അമ്മ അമ്മമ്മ അങ്ങനെയുള്ള ഒരു ഇതാ. അപ്പൊ അവരുടെ വീട്ടിൽ നിന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ മോഷ്ടിച്ചിട്ടോ നുണ പറഞ്ഞിട്ടോ അമ്മയൊക്കെ കയറി പിടിച്ച് സങ്കടപ്പാടെ എൻ്റെ ഭർത്താവ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇതിലൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മ അവിടെ നിന്ന് പൈസ എടുത്തു തരും. അങ്ങനെ ആ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മോൻ പിടിച്ചു വെക്കും. മോൻ പിടിച്ചു വെച്ചിട്ട് അത് വാങ്ങിയിട്ട് പറയും ആ ഇത് മതി എന്ന് പറഞ്ഞാൽ 50 or 100 ഒക്കെ എനിക്ക് തരും, ബാക്കി അവരെ കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു എൻ്റെ കഥാപാത്രം. പക്ഷെ നല്ല എല്ലാവരും, ഞാൻ അക്കാമ സ്റ്റാൻഡിൽ ഞാനും കണ്ട ആളാണ് അതിൻ്റെ മുമ്പേ. അന്നൊക്കെ ഞാനങ്ങനെ എണീറ്റ് പോവുമായിരുന്നു. പക്ഷെ ഞാൻ അതിൽ ചെന്ന് പെട്ടപ്പോൾ മുതൽ ഞാൻ തന്നെ എന്നെ കാണുമ്പോൾ ഒരു ഫോൺ ചെയ്യുന്ന രംഗമുണ്ട്. ഞാൻ, ഷാജു, മകൻ, അമ്മ, വീണാന്നേര്, ഞങ്ങളെല്ലാം ഒരു ഫോണിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടൈം നോക്കി നിൽക്കുന്ന, അത് ഓർത്താലും ചിരിയാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ടൈം നോക്കി നിൽക്കുക, 9 മണിയാകുമ്പോഴേ ആ ഫോണ് തൊടാൻ പാടുള്ളൂ. ഓക്കെ, അതുവരെ ചാർജ് കൂടുന്നതുകൊണ്ട് 9 മണിക്ക് ഈ 9 മണിക്ക് ആരാണോ മുന്നിൽ ഓടിയെത്തുന്നത് അവർക്ക് ആദ്യം വിളിക്കാന്നുള്ളത്. അപ്പം വേലക്കാരൊന്നും അവിടെ ഒരു പ്രശ്നമല്ല, ഞാനാണ് ഓടിയെത്തേണ്ടത്, എനിക്കാണ് ഇങ്ങനെ കാത്തിരിക്കുക, തിക്ക് മുട്ടി കാത്തിരിക്കുമ്പോൾ ഷാജു ഓടിയെത്തി എടുത്തു. ലാസ്റ്റ് ഞാൻ എല്ലാം പിടിച്ച് വാങ്ങി ഞാൻ വിളിക്കാം. പിന്നെ 1 മണിക്കൂറോളമുള്ള വിളിയാണ്. എന്താ വിളിക്കണേ? 1500 കാമുകമാരെ വിളിക്ക. അതിലെ ക്യാരക്ടറായി അങ്ങനെയാണ് അല്ലേ? അപ്പൊ ഷാജു പറയുന്നുണ്ട് നിങ്ങൾ അവരൊക്കെ കണ്ടിട്ടുണ്ടോ? ഞമ്മൾ എവിടുന്ന്? ആ അത് നന്നായി, ഷാജു പറയാ അത് നന്നായി. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ മുഖം കണ്ടാൽ പിന്നെ അവര് വിളിക്കില്ലല്ലോ. അതായത് സൗണ്ട് കാണാതെ പറ്റിക്കുന്നത് അല്ലേ? കൊറേ പേരെ വിളിച്ചു, കൊറേ പേര് വിളിച്ചിട്ട് പറ്റിക്കുന്നതാണ്. അപ്പൊ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിളിയോ വിളിയാണ്. അപ്പൊ ബില്ലുകൾ കൂടുകയാണ്. അതുകൊണ്ട് ഷാജു ഇങ്ങനെ ഒരു ഇത് വെച്ചത്, 9 മണിക്കേ ഫോൺ എടുക്കാവുന്നുള്ളത്. നല്ല കഥാപാത്രമായിരുന്നു. പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോൾ പിന്നെ ഓരോരുത്തരിങ്ങനെ ടിക്കറ്റിനൊക്കെ നിൽക്കുമ്പോൾ ഹായ് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഈ ചെന്നൈ ആയിരിക്കുമല്ലോ, ഞാൻ ബാക്കോട്ട് നോക്കും, വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ ഇയാളെ തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് എന്തോ ഒരു
എന്തൊരു സന്തോഷാന്നറിയോ, പ്രേക്ഷകരുടെ അംഗീകാരം, ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയത് എനിക്ക് അക്കാമ സ്റ്റാൻഡിലും പത്രോസാന്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒന്ന് പറയാനുള്ളത് എന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ ഇപ്പോൾ ഷാജി നാരായണൻ എന്ന് പറഞ്ഞൊരു ഡയറക്റ്റ് ഇപ്പം നമ്മളെ കോഴിക്കോട്ടുകാരനാണ്. പുള്ളി ചെയ്ത ഒരു വർക്കുണ്ട്. പുള്ളി അല്ല അതിൻ്റെ ശരിക്കുള്ള ഡയറക്ഷൻ ഒന്നും അവരല്ല, എന്നാലും ഈ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത ഉത്തമി ഷോർട്ട് മൂവിയാണ്, അല്ല മൂവി തന്നെയാണ് ഉത്തമി. ഉത്തമിയിൽ എനിക്ക് ഒരു കാടത്തിയുടെ വേഷമാണ്. കാടത്തി എന്ന് വെച്ചാല് പ്രസ് ഈ മരുന്നുകൾ കൊടുക്കണേ, അവിടെയുള്ള ഡോക്ടേഴ്സ് ഒന്നുമില്ല. അവിടെ ഈ മലവേടത്തി ആയിട്ടുള്ള ഞാനാണ് അവിടുത്തെ ഒരു എന്താ പറയാ ഉള്ളോട്ടുള്ള എന്താ പറയാ മലപ്രദേശം അല്ലേ. വീട്ടിലടക്കൊക്കെ തിന്ന് ഇവിടെ ഒരു ഉണ്ട പോലെ വെച്ചിട്ടും എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുപ്പിയിട്ടും ഒക്കെ ഉള്ള ഒരു അതിലത്തെ ഒരു എക്സ്പ്രഷൻ ഒന്ന് കാണിക്കാം. വന്നോളൂ എടുക്കും. പിന്നെ അത് നമ്മൾ മരുന്ന് കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് അപ്പം വേറെ ആൾ വരിക, അപ്പം നമ്മൾ ആർട്ടിസ്റ്റ് അവരൊക്കെയാണ് വരുന്നത്. അപ്പം അവർ വരുമ്പോൾ മറ്റവരോട് പോയിക്കളം പറഞ്ഞ ഒരു മരുന്നൊക്കെ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും എനിക്ക് കൂടുതലും അങ്ങനെയൊക്കെ ഉള്ള വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം ആള് ശ്രദ്ധിക്കപ്പെടും ഈ വേലക്കാരികള് നെഗറ്റീവ് റോൾസ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇപ്പോൾ പറഞ്ഞു വന്നതിൽ ഇന്നലെ ഞാൻ ഇന്നലെയും വരെ ഞാൻ നാലാം നാൾ മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഒരു വേഷം ചെയ്തു. അതിൽ ഞാൻ ജാനു ആയിട്ടാണ്. ഈ ജാനു എന്നുള്ള കഥാപാത്രം എനിക്കൊരു മകളുണ്ട്. ഞാൻ പുല്ല് വെട്ടാനും ഇങ്ങനെ നല്ല ഷോർട്ട് മൂവിയാണ് അത്. അത് ഒരു വെബ് സീരീസ്. ആ വെബ് സീരീസാണ്. ഇനി അങ്ങനെ തുടർന്നുകൊണ്ട് 50 എപ്പിസോഡ് പോകുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഞാൻ ഉണ്ടാവും എന്നുള്ള ദൈവം അനുഗ്രഹിച്ചാൽ ഉണ്ടാവും എന്നുള്ള ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനിത് എൻ്റെ പേരറിയോ അതിൻ്റെ? ആ അറിയാം. താമരയുടെ പ്രണയം. താമരയുടെ പ്രണയം അത് പ്രേക്ഷകരോട് പറയും. അതെ, ഞാനിപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇതുപോലെ തന്നെ ഉത്തമി, അതുപോലെ തന്നെ അക്കാമ സ്റ്റാൻലി, അതുപോലെ ഇപ്പം ഇതാ താമരയുടെ പ്രണയം. എനിക്ക് അങ്ങനെ കണ്ട ഇപ്പം കുറേ എണ്ണം പറയാൻ കുറേ എണ്ണുണ്ട്. എല്ലാം ചേട്ടൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ കുറേ എണ്ണുണ്ട് എങ്കിലും സിനിമ എങ്കിലും എനിക്ക് ഇപ്പം എടുത്ത് പറയാനും എന്റെ മനസ്സിലിങ്ങനെ കുടിയിരിക്കുന്നതും ഇതാണ്. ഈ കഥാപാത്രം ഇപ്പൊ പറയുന്ന വെബ് സീരീസിലെ വെബ് സീരീസിൽ നല്ല അടിപൊളി സീനുകളാ. അടിപൊളി എന്ന് വെച്ചാല് എന്റെ മോളെ പറ്റി ആരെങ്കിലും ഒന്ന് കണ്ണിങ്ങനെ എന്റെ മോളെ മുഖത്തേക്ക് നോക്കിയാൽ അപ്പൊ അവനെ അടിയാണ്. നാല് ചെറുക്കന്മാരാണ് എന്റെ മോളെ പിന്നാലെ നടക്കുന്നത്. അതിൽ ഒരു ചെറുക്കനെ വേണ്ടുള്ളൂ, അതിനു വേണ്ടിയിട്ട് സപ്പോർട്ടിങ്ങും അവരും. അപ്പൊ ഇവര് എങ്ങനെയൊക്കെ വേഷം മാറി വന്നാലും ഞാൻ അവിടുന്ന് ഓടിക്കുകയാണ്. ആ കുഴപ്പമില്ല, അത്യാവശ്യം എന്നെ പോലെ തന്നെ എന്നെ പോലൊക്കെ തന്നെ നല്ല സുന്ദരിയാണ്. ഞാനിനി എത്ര പ്രായമായാലും ഞാൻ സുന്ദരിയാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്റെ മോളെ നോക്കുന്ന ആളുകളെ ഞാൻ തല്ലി ഓടിക്കുന്ന സീനാണ്. പക്ഷെ അടിപൊളി എനിക്ക് എന്റെ ചങ്കൂറ്റുകൾ നമ്മളെ ഇതില് പിന്നെ എന്താ പറയാ ഒരു മഞ്ജുവാരുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, മറ്റേ പുല്ലുംകെട്ടൊക്കെ വന്ന് വരിവാളൊക്കെ ആയിട്ട് വന്ന് ലാലേട്ടന്റെ കൂടെ വന്ന് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്. അത് ആ പാട്ടിൻ്റെതല്ല അല്ലേ, ആ പാട്ടിന്റെ അല്ല അതല്ല, അതിലൊരു ഒരു ചങ്കൂറ്റുള്ള ഒരു ക്യാരക്ടർ. അത് തന്നെ, അതേപോലെ തന്നെ മഞ്ജുവിന്റെ അത്രയും ഞാൻ എത്തൂല, എന്നാലും ചിലപ്പോ മഞ്ജുവിനെക്കാളും കൂടുതലൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയണ മഞ്ജുവിന്റെ ആ വലിയൊരു പൊട്ടും അങ്ങനെയൊക്കെ തന്നെയുള്ള ഇന്നലെ അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ്. അതിലെന്ന് വെച്ചാല് ഒരു ചിരിക്കുന്ന മുഖേ എനിക്കില്ല. വീട്ടിലാടൊക്കെ തിന്ന് കോളാമ്പി ആക്കിയിട്ട് ഈ പുല്ലും കെട്ടും അരിവാളും തലയിൽ വെച്ചിട്ട് വരുമ്പോൾ മോള് പാലും കൊണ്ട് വരുന്നുണ്ടാവും, പാല് കൊടുക്കാൻ പോകുന്നുണ്ടാവും. അപ്പം എല്ലാ സ്ഥലങ്ങളിലും ഈ പിള്ളേരാണ്. പിന്നെ പിള്ളേരെല്ലാത്തിനെയും അടിച്ചു കൊടുക്കുക, എപ്പോഴും അടിയാണ്, ഏത് സമയത്തും അടിയാണ്. ആരും നോക്കാം, അത്രയും കഷ്ടപ്പെട്ട് അവക്ക് വേണ്ടി അവളെ ജീവിച്ച് അങ്ങനെ ആ മനസ്സ് കല്ലായി. അവളെ ആരും നോക്കരുത്, നല്ലൊരു കല്യാണം കഴിച്ചു കൊടുക്കണം. അമ്മയുടെ പ്രതീക്ഷ മുഴുവൻ അവളിൽ നിന്ന് അതാണ്. അപ്പൊ അങ്ങനെ അതിനൊരു കല്യാണ ആലോചന ആയിട്ട് ഒരു ബ്രോക്കർ വരുന്നുണ്ട്. ബ്രോക്കർ വന്നിട്ട് ജാനമേ, ഹാ നമുക്ക് റെഡി ആയിട്ടോ? എന്താ നമ്മള് കല്യാണം, മോക്കെ കല്യാണം പറഞ്ഞില്ലേ? ആ അപ്പം ഞാൻ ചിരിക്കും. ആ ആ വരി. അപ്പം എന്താണ്
റെഡിയായി റെഡിയായി. അപ്പം ചെക്കൻ്റെ ഫോട്ടോ കണ്ടേ, ഒരു ഡയറി ആയിരിക്കും അവിടെ, ഇങ്ങൾ തന്നെ അങ്ങ് തുറന്നോളി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങ് തരും. അപ്പം ഞാനിത് വാങ്ങി നോക്കണ സമയത്ത് എൻ്റെ ദൈവമേ ആ ഫോട്ടോ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു താറുള്ളൊരു മനുഷ്യൻ, ബാക്കി ഞാൻ പറയുന്നില്ല കാരണം എന്താ പറയാ. എക്സ്പ്രഷൻ എക്സ്പ്രഷനോ ഇത് വാങ്ങുമ്പോ എൻ്റെ മോഹ സുന്ദരനാണ്, സുമംഗനാണ്, നിങ്ങളെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആക്കിയിട്ടൊന്നും ഒരു മോളെ പിടിച്ചു കൊടുക്കണ്ട, ഇവൻ അങ്ങോട്ട് കൊടുത്താൽ മതി, അത്ര സുന്ദരനാണെന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ എനിക്ക് തരും. അപ്പം ഞാൻ ആകാംക്ഷയോട് കൂടെ ആവോ, നല്ല പേര്, നല്ല ജോലി എല്ലാം പറഞ്ഞിട്ട് തരുമ്പോൾ ഞാൻ അത് സന്തോഷം ആയിക്കോട്ടെ ഇത് തന്നു. ഞാനിത് ഇങ്ങോട്ട് പൊളിച്ചിങ്ങനെ നോക്കുമ്പോൾ പറഞ്ഞിട്ട് ഇടാ ഈ മാതിരിയുള്ള ഫോട്ടോ കൊണ്ടിട്ട് മേലാൽ ഈ പറമ്പിലേക്ക് കയറിപ്പോരുത്. ജാനുവിനെ ഒലക്കൻ്റെ മോളിൽ നിന്ന് പാദം പൊളിപ്പിക്കാൻ നിൽക്കാങ്കിൽ ഒന്നുകൂടെ കാറിത്തൊപ്പിട്ട് ഇറങ്ങിപ്പോയിക്കോണം എൻ്റെ ഈ മണ്ണിൽ നിന്ന് എന്നിട്ട് അയാളെ ആട്ടിയിറക്കുക. അങ്ങനെയൊന്നല്ല, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് എനിക്ക് തോന്നുന്നു രജിസ്റ്റേർഡ് ആവുക പ്രേക്ഷകരുടെ മനസ്സിൽ. കാരണം അത്രയ്ക്കും ഒരു ഡെപ്ത് ഇതാണല്ലോ അല്ലെ, ഒരു പെണ്ണിന്റെ ആ ഒരു മകളെ വളർത്താനുള്ള അത്രയും. അതുപോലെ അതുപോലെ തന്നെ ഞാൻ കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ ആയുഷ്മാന്റെ പെരുന്നാൾ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ആൽബങ്ങൾ, കുറേ ആൽബങ്ങൾ, സജി മിലേനിയത്തിന്റെ ആൽബങ്ങള്, കണ്ടമാന ആൽബങ്ങൾ, എവിടേക്കോ എനിക്കറിയില്ല എവിടേക്കാ പോയിട്ട് ഞാൻ ആൽബങ്ങൾ ചെയ്ത്, എവിടെയൊക്കെ പോയിട്ട്. എത്ര വയസ്സിലാണ് ചേച്ചി പിന്നെ ശാരദേച്ചി അഭിനയത്തിന്റെ രംഗത്തേക്ക് വന്നത്? ഞാൻ എൻ്റെ ശരിക്കും കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 16 കഴിഞ്ഞ 17 വയസ്സിൽ ഞാൻ ഒരു കിഴിശ്ശേരി അണ്ടിക്കോട് ആ ഭാഗത്ത് കിഴിശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ക്ലബിൻ്റെ ഒരു നാടകത്തിന് വേണ്ടിയിട്ട് അന്നൊന്നും നടികളെ കിട്ടാനില്ല, നടികളെ കിട്ടാനില്ലാത്തൊരു സമയത്താണ്. അപ്പോൾ അവിടേക്ക് ഒരു നാടക നടീനെ വേണമെന്ന് പറഞ്ഞ ഒരാൾ അന്വേഷിച്ച് വന്നപ്പോൾ, അന്ന് ഞാൻ താമരശ്ശേരി കൂടത്തായിലാണ് താമസം, അവിടെ നിന്നാണ് എന്നെ എൻ്റെ ചേട്ടായിൻ്റെ അമ്മാവൻ്റെ ചേട്ടായി കൂട്ടിയിട്ട് ഈ റിഹേഴ്സലിന് വേണ്ടിയിട്ട് പോണത്. അന്ന് 16 വയസ്സെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ചേച്ചിക്ക് ഈ അഭിനയത്തോടുള്ള ഇഷ്ടം ഉണ്ടോ ആ വയസ്സിലൊക്കെ? ഉള്ളിലുണ്ട്, ഉള്ളിൽ ചെറുപ്പത്തിലേ ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും അങ്ങനെ ഒക്കെ ഞാൻ ഈ നമ്മളെ കമ്മ്യൂണിസ്റ്റപ്പാന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ടല്ലോ, ഈ ചെടികളൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അന്നത്തെ കാലത്ത് ഉമ്മർ, നസീർ, ഷീല, ഞാൻ എപ്പോഴും ജയഭാരതിയാവും. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന സ്കൂളിൽ പോവുകയാണെങ്കിൽ ജയഭാരതി എന്ന് വിളിക്കുന്നു, നല്ല ജയഭാരതി ആവാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ബ്ലേഡ് എടുക്കും, ബ്ലേഡ് ആയിട്ടാ സ്കൂളിൽ പോവുക. എല്ലാ കുട്ടികൾക്കും ഇവിടുന്ന് മുടി വെച്ചിട്ട് ഇവിടം വരെ കട്ട് ചെയ്യും. അപ്പോൾ ഈ ജയഭാരതിൻ്റെ മുടി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ മുണ്ട കുത്തിയിട്ടായിരുന്നു പണ്ടൊക്കെ, ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ. അപ്പം ഈ ജയഭാരതി ആവാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാരും മുറി ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കും. എത്രാം ക്ലാസ്സിൽ? അന്ന് മൂന്നിലും നാലിലൊക്കെ പഠിക്കുമ്പോ ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഞങ്ങളെല്ലാരും മുടി വെട്ടും, വീട്ടിൽ പോയിട്ട് അടികൊള്ളും. കാരണം മുടി ഇവിടെ മുറിച്ചിട്ട് ഇങ്ങനെ വന്ന് അന്ന് ഈ ഫാഷനല്ലേ, ജയഭാരതിന്റെ ഒക്കെ ഫാഷനല്ലേ. ആ അങ്ങനെ ശീലാമന്റെ അഭിനയം അഭിനയിക്കും ഞാൻ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ അഭിനയിക്കും, പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെ ഞാൻ അഭിനയിക്കും. പക്ഷെ മൂന്നിലും നാലിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഇതാണ്, എനിക്ക് ഭയങ്കര സ്വാമി അയ്യപ്പനാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമ ഓർമ്മയില്ലേ, കുട്ടി കോർണേഷൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഇരുന്ന് കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഞാൻ ഈ നാടകം. നാടകം അമേച്ചറായിരുന്നു കൂടുതലും. അന്ന് അമേച്ചർ 100 രൂപ 150 രൂപ അങ്ങനെയൊക്കെ തരുമായിരുന്നു. അല്ല, അത് അന്ന് ചേച്ചി മൂന്നിൽ പഠിക്കുന്ന സമയത്താണ്, നാടകമല്ലല്ലോ. അപ്പൊ സ്കൂളിലത്തെ കാര്യങ്ങളാ. പിന്നെ ആ സ്കൂളിൽ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് ആ പുസ്തകമൊക്കെ ആയിട്ട് ഒരു സ്ലേറ്റും ഉണ്ടാവും, ഒരു പുസ്തകമൊക്കെ ആയിട്ട് ഞങ്ങൾ ആ വരമ്പത്തൂടെ തോട് ഒഴുകുന്നുണ്ട്, ഗ്രാമപ്രദേശം. ആ ഗ്രാമത്തിന്റെ അടുത്ത് ഞങ്ങൾക്ക് നല്ലൊരു തോട്, ഇപ്പോഴും ആ തോട് എന്നാ പറയാ, അവിടെ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് അവിടുന്ന് കുളിക്കും തോട്ടിലൊക്കെ. അന്ന് നാല് വരെ അവിടെ ഉള്ളു പാലത്ത്, ഞങ്ങളുടെ അവിടെ സ്കൂളിൽ 4 വരെയുള്ളൂ. അവിടുന്ന് നീന്തി കുളിച്ചിട്ടൊക്കെ പോവുക. അപ്പൊ വീട്ടിലൊക്കെ ചെല്ലുമ്പോ
കിട്ടും. അടി കിട്ടും. ആ അമ്പ അടി കിട്ടുമെന്ന്. അടിയെ തന്നെയാണ്, അടീൻ്റെ പൂരങ്ങളാണ് എനിക്കേ കിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഓടും, ഞാൻ കൊള്ളും. അങ്ങനെ ചെറുപ്പത്തിലെ സ്കൂളിൽ പോകുന്ന കാലത്തെ ഓരോ വള്ളീനെ കണ്ടാലും ഇലയിനെ കണ്ടാലും വടി കണ്ടത്തിന് ടീച്ചറാവുക, പോലീസാവുക, പിന്നെ ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കുക, ഇതൊക്കെ ചെറുപ്പത്തിലേ ഉള്ള സംഭവമാണ്. അഭിനയം ചെറുപ്പത്തിലേ ഉണ്ട്. ഇതന്നെ കാണുമായിരുന്നു നന്നായിട്ട്. അന്നൊന്നും ടി വി ഇല്ല, ഞങ്ങൾക്ക് ടി വി ഒന്നും. പിന്നെ ഈ മനസ്സിൽ സിനിമ കണ്ടിട്ട് വന്ന കഥാപാത്രങ്ങൾ അല്ലെ അവരെയൊക്കെ അങ്ങനെ ആയിരിക്കാവുന്ന മനസ്സിൽ. പിന്നെ ഈ ക്യാരക്ടേഴ്സ് അറിയില്ല എനിക്ക്. കുട്ടിക്കാലത്ത് അമ്മമാരൊക്കെ നടക്കുന്നത് കണ്ടിട്ടായിരിക്കും. ഈ ശാരദ അവരൊക്കെ അവരൊക്കെ വെച്ചാൽ അവരൊക്കെ സിനിമ കാണുമായിരുന്നു. ആ പിന്നെ ത്രിവേണി, പിന്നെ കള്ളിച്ചെല്ലമ്മ, അപ്പൊ അവരിൽ അതിൽ അഭിനയിക്കുന്ന അതുപോലെയൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കാട്ടും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നു. ഇത് അവരൊന്നും കാണൂല, കൂട്ടുകാരൊക്കെ വന്നൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി കൂട്ടുകാരല്ല, ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്ന് ആർക്കും സമയമില്ലല്ലോ, എല്ലാരും ഫോണിൽ കുത്തി കളിക്കില്ല. അന്ന് അതല്ല, അന്ന് കളിയാണ്. എല്ലാവരും വീട്ടിൽ വരും, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും വീട്ടിൽ പോകും. ഞങ്ങൾ ഓല മറിച്ചിട്ട് വീടുണ്ടാക്കുക, അതൊക്കെ ഒരു വല്ലാത്തൊരു കാലമായിരുന്നു. ഓല മറിച്ച് വീടുണ്ടാക്കുക, പാള മുറിച്ചിട്ട് പാളയിൽ അതിൻ്റെ ഇതൊക്കെ ആയിട്ട് വലിച്ചുകൊണ്ട് പോവുക, പിന്നെ കയറ് കെട്ടിയിട്ട് ഞാൻ ഡ്രൈവറാകുക, കണ്ടക്ടർ വേറെ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഡ്രൈവർ എനിക്കാവണം. അങ്ങനെയൊക്കെയുള്ള ഓരോരോ രസങ്ങളായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ അങ്ങനെ സ്കൂൾ ലൈഫിൽ ചേച്ചി പിന്നീട് അവിടുന്ന് മാറി വേറെ. പിന്നെ ഞാൻ നടക്കാവിലൊരു സ്കൂളില് ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 10 എഴുതി കേട്ടോ. എട്ടാം ക്ലാസ് വരെ ഞാൻ എങ്ങനെയോ നടക്കാവിലെ സ്കൂളിൽ ഒപ്പിച്ചു. പറ്റില്ലായിരുന്നു അന്നത്തെ കാലത്ത്, സാഹചര്യം അങ്ങനെയായിരുന്നു. വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും, അതെന്നെ പഠിപ്പിക്കുന്നത് എൻ്റെ മാമനൊന്നും ഇഷ്ടമല്ലായിരുന്നു. പഠിക്കാതിരിക്കുന്നതാണ് അവർക്ക്. ഇല്ല, അച്ഛനെ ഞാൻ ജനിച്ചിട്ട് എനിക്ക് ഓർമ്മയെന്നല്ല എൻ്റെ അച്ഛൻ്റെ മുഖം. എല്ലാവരും ഇങ്ങനെ പറയണമെന്നല്ലാതെ, എല്ലാവരും എൻ്റെ അച്ഛൻ്റെ പേര് പറയണോ, സ്ഥലത്തിൻ്റെ പേര് പറയണോ. ആ സ്ഥലത്തിന് ഞങ്ങളും അടുത്ത് തന്നെയാണ്. എൻ്റെ അമ്മേൻ്റെ പേര് അമ്മേനെ പിന്നെ ഉണ്ട്, അമ്മ കഷ്ടപ്പെട്ട് ആ അമ്മയാണ്. അമ്മയെ നാട്ടുകാരാണ് എന്നെ നോക്കിയത്. അച്ഛൻ ഇട്ടു പോയതാണോ? അല്ല, അച്ഛന് ഇട്ടു പോയതല്ല. അച്ഛന് ആദ്യൊരു ഭാര്യ ഉണ്ടായിരുന്നു, പിന്നെ അച്ഛന് രണ്ടാമത്തെ അങ്ങനെയുള്ളൊരു ഇതിലാണ്. കല്യാണമൊന്നും കഴിഞ്ഞില്ലായിരുന്നു. അപ്പൊ അങ്ങനെയായി. പിന്നെ ലോകം അറിയപ്പെടുന്നൊരു മോളാണ് ഞാൻ. എന്താ വെച്ചാല് ചെറുത്ത് വേൽക്കുട്ടി എന്നുള്ള ഒരാളുടെ മകളെന്ന് അറിയപ്പെടും ലോകം എന്ന് വെച്ചാല്. ഞങ്ങളുടെ മൊത്തം പറയുകയാണെങ്കിൽ അങ്ങനെയല്ല, ഞങ്ങളുടെ നാടും വീടും ആ ഒരു ഞങ്ങളുടെ ആ ഒരു നാട്ടിലെ അനുഭവിക്കാൻ പറ്റാതെ അല്ലേ. അച്ഛന്റെ വാത്സല്യം ഞാൻ അറിഞ്ഞില്ല, അച്ഛന്റെ കുടുംബത്തിന്റെ വാത്സല്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അന്നൊക്കെ തീണ്ടലും കുളിയും അയിത്തങ്ങളും എല്ലായിട്ട് പറ്റില്ലായിരുന്നു. നേരിട്ട് കാണുമ്പോ എന്നെ കടിച്ചു കീറാൻ വരുന്ന ആളുകളായിരുന്നു എൻ്റെ അച്ഛൻ്റെ ആൾക്കാർ. അതുപോലെ തന്നെ എൻ്റെ അമ്മേന്റെ ആൾക്കാർ, ഞാൻ അവരെ ഏതെങ്കിലും ഒരു എന്നോട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തോണ്ടി എടുത്തോണ്ട് വന്നിട്ട് എന്നെ അടിച്ചിട്ട്, പണ്ടൊക്കെ എല്ലാരും പറയും പുഞ്ചക്ക തല്ലാന്ന്. അനുഭവിക്കേണ്ടി വന്ന ഒരു കുട്ടി അല്ലേ. അതേപോലെ തല്ലിയിട്ട് നിലത്തൂടെ ഇട്ട് ചവിട്ടി എൻ്റെ മാമൻ തേച്ചിട്ട് അവിടെ നിന്ന് മുഖത്തായാലും കാലിലായാലും അപ്പം പൊള്ളിയെ പോലെ ഉണ്ടാവുകയായിരുന്നു. ആ കനലുകളാണല്ലോ ഇവിടെ വരെ. അങ്ങനെ വളർന്നൊരു കുട്ടിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാനായതുകൊണ്ടാണ് ഈ കലാരംഗത്ത് എത്തിയത്. വേറെ ഏതെങ്കിലും ഒരു കുട്ടിയായിരുന്നുവെങ്കിൽ ഞാൻ വിചാരിക്കുക, ഇന്നത്തെ പിള്ളേർക്കൊന്നും ചേച്ചിയുടെ അത്ര ഒരു സഹന എനിക്ക് തോന്നുന്നില്ല. പറ്റില്ല. ഇന്ന് ആരെ വില വെക്കാൻ? മാമനെ വിലക്കുവോ, അമ്മേനെ വിലക്കുവോ, അച്ഛനെ വിലക്കുവോ? ഇല്ല, ആരെയും വിലക്കൂല. ഞാൻ അതല്ല, കണ്ണാടിയിൽ നോക്കാൻ പാടില്ല, അന്നല്ലേ പൊട്ടു തൊടാൻ പാടില്ല. അവരെ മക്കളൊക്കെ നടക്കും, ആർക്കും പാടില്ല. ഞങ്ങളെ അച്ഛന്റെ കുടുംബത്തിലല്ല, അമ്മേന്റെ കുടുംബത്തിലെ. കണ്ണ് എഴുതരുത്, പൊട്ടു തൊടരുത്, നല്ല ഡ്രസ് ഇടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള ഇതായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലേ പുറമുള്ള ജാതികൾ ആകർഷിക്കും, അമ്മ പോയ പോലെ മകളും പോവും എന്നൊക്കെയായിരുന്നു മറ്റുള്ളവരെ. അവരെ കണ്ണിൽ ഞാൻ ആരോ എന്തോ ആയിരുന്നു. ചേച്ചി എട്ടാം ക്ലാസ്സിലാണ് പഠിത്തം നിർത്തി എന്ന് പറഞ്ഞു, അവിടെ നിർത്തി. പിന്നെ കഴിഞ്ഞില്ല എനിക്ക്, പിന്നെ പറ്റിയില്ല.
പിന്നെ ജീവിതത്തിന് അമ്മയുണ്ടായിരുന്നു. അമ്മ കൂലിപ്പണിക്കൊക്കെ പോവല്ലേ? ഇല്ല, അമ്മ എന്തെങ്കിലും ഒക്കെ പണിയെടുത്തോണ്ടിരുന്ന. നിങ്ങൾ എങ്ങനെ കഴിഞ്ഞു പോയത് ഇവരെയൊക്കെ ഇതിൽ അല്ലേ? അന്ന് അമ്മയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓരോരോ വീട്ടിലൊക്കെ പോയിട്ട് ഓരോരോ ജോലികളൊക്കെ ചെയ്യും. വിറക് ഇതാക്കാനും വെള്ളം കോരാൻ പറ്റാക്കാനും നെല്ലടിക്കാനും നെല്ല് കുത്താനും അന്നൊക്കെ അതുണ്ടായിരുന്നു. ഞാനും പോയിട്ടുണ്ട് നെല്ലടിക്കാനും നെല്ല് കുത്താനും ഓലം വട്ടയാനും. ഇന്നേന്നില്ല, ഞാൻ കണ്ടമാനം പല പല വർക്ക് ജോലിക്ക് ഞാൻ പോയിട്ടുണ്ട്. കല്ല് ചുമക്കാന്, പാറ പൊട്ടിക്കാന്, എല്ലാം ഇത് ജീവിക്കാൻ വേണ്ടിയല്ലേ? ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജോലിയും ചെയ്ത് ലാസ്റ്റാണ് ഞാൻ ഈ കല ഇങ്ങനെയുള്ള രംഗത്ത്. എത്ര അത് ഏത് വർഷം ഓർമ്മയുണ്ടോ? ചോദിക്കരുത്. ഇല്ല, ഞാൻ ഈ പിന്നെ നാടകത്തിലേക്ക് വരുന്നത് 2017 വയസ്സിലാണ്. അവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വയസ്സ് ഞാൻ പറയില്ല, പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഞെട്ടും നിങ്ങളും ഞെട്ടും, അതുകൊണ്ട് ഞാൻ പറയില്ല. ഇപ്പോഴും ചർമ്മം കണ്ടായ പ്രായം തോന്നിക്കാത്ത. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നാടകത്തിൽ കൂടെ ഞാൻ ജീവിക്കായിരുന്നു. എന്ന ഒരു നാടകം കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ഇനി നാടകം മതി എനിക്ക് എന്നുള്ളതില് നാടകം നാടകത്തിലേക്കായി. അമേച്ചറായി, അമേച്ചർ കുറേ കളിച്ചു. എത്ര കളിച്ചു എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അമേച്ചറിന് 150 തോന്നുന്ന, അന്ന് അമേച്ചറിന് പോയാല് 200, 300, 500 ഒക്കെ കിട്ടും. മറ്റേനൊക്കെ പോയി കഴിഞ്ഞാല് നാടകങ്ങളായിരുന്നു അന്ന് കൂടുതലും. നാടകങ്ങളായിരുന്നു ഒത്തിരി പോയി. പിന്നെ ട്രൂപ്പിൽ പോയി. ട്രൂപ്പിൽ പോയപ്പോഴാണ് ഈ 150, 200 ഒക്കെ ആയത്. പിന്നെ 300, 500 ആഴ്ചയിൽ തന്നെ കുറേ കളികൾ ഉണ്ടാവും അല്ലേ? 1500 വരെ ഞാൻ വാങ്ങിച്ചു നാടകം. ഈ അടുത്ത് വരെ എന്ന് വെച്ചാല് ഇങ്ങനെ ഈ അടുത്ത് വരെ തന്നെ പോയിക്കുന്നു. ഒരു 3 കൊല്ലം മുമ്പ് വരെ ഞാൻ നാടകത്തിന് പോയിട്ടുണ്ട്. മ്യൂസിക് നാടകത്തിനും അല്ലാത്തയും ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ നാടകം കൊണ്ടും ജീവിച്ച്, സീരിയൽ കൊണ്ടും ജീവിക്കുന്നു, സിനിമ കൊണ്ടും ജീവിക്കുന്നു. ഞാനൊരു വീട്, ഒരു കൊച്ചു വീടുണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ കലാരംഗത്ത് കൂടെ തന്നെ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ വീടാണ് എൻ്റെ. എവിടെയാ ചേച്ചി സ്ഥലം? പാലത്ത് തന്നെ. പാലത്ത് തന്നെയാണോ വീടുണ്ടാക്കിയത്? അച്ഛൻ്റെ നാടും പാലത്ത്, അമ്മേൻ്റെ നാടും പാലത്ത്. ഞാനിപ്പോൾ താമസിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നതും പാലത്ത്. എനിക്ക് പാലത്ത് എങ്ങനെയും ജീവിക്കാം. ഏത് രാത്രിയും ഏത് പാതിരാത്രി, എനിക്ക് ഏത് രാത്രി ആയാലും ഏത് പാതിരക്കായാലും എൻ്റെ മോളാണല്ലേ. ഞാൻ എങ്ങനെ വന്നു കഴിഞ്ഞാലും ആനെ, ഇപ്പൊ കുടിയാന്മാരായിക്കോട്ടെ, പാലത്തുള്ള കുടിയാന്മാരായിക്കോട്ടെ, നിറച്ചുണ്ടായിക്കോട്ടെ, വന്നിട്ട് ഞാൻ ഇങ്ങനെ വരുമ്പോ ആരാ പോണെന്ന് ചോദിച്ചാൽ ആരാ പോണെ, എന്തേ ഞാനാ ശാരദയാ, ആ മോളായിരുന്നു, എന്റെ രാത്രി ആയത്, ആ എന്നാ മോള് പോയിക്കോട്ടോ, അങ്ങനെ കൊണ്ടാക്കണോ, വേണ്ട നിങ്ങൾ കൊണ്ടാക്കൊന്നും വേണ്ട, എനിക്കെന്താ പോകാൻ പറ്റില്ലേ, ആ മോള് പോയിക്കോ, അങ്ങനത്തെ ഒരു ടൈപ്പാണ് എൻ്റെ നാട്ടിൽ. അതുകൊണ്ട് അവര് ഒരു വാള് ഒരു ഒരു കൊടുവാള് കയ്യിലില്ലാന്നേ ഉള്ളൂ അല്ലേ? എനിക്ക് കൊടുവാള് വേണ്ട അവിടെ. അതാണ് എന്റെ, ഞാൻ പറഞ്ഞല്ലോ എന്റെ നാട്ടിലെ ജനങ്ങള് അറിയാ ശാരദേച്ചി, മനസ്സിലായി. അപ്പം പിന്നെ അങ്ങനെ ഇപ്പം ശാരദേച്ചിക്ക് കൊറേ കൊറേ ക്യാരക്ടേഴ്സ് കിട്ടി, അങ്ങനെ ഒരു സിനിമയിലും കൊറേ കഥാപാത്രങ്ങളിലേക്ക് ആയി തുടങ്ങുകയാണ്. അപ്പോഴാണ് ഈ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, കണ്ണു കലങ്ങി നാടിനെ പറഞ്ഞപ്പോഴാ. നാട്ടിലെ ആൾക്കാർ, നാട്ടിലെ ഉമ്മമാര്, നോട്ടനെ നാട്ടിലെ അച്ഛന്മാര്, അമ്മമാര്, ശാരദേച്ചിക്ക് എല്ലാവരും ആണ് അവരൊക്കെ അല്ലേ. എന്റെ നാടാണ് എനിക്കെല്ലാം. അതെ, ചേച്ചിയുടെ ആ ഒരു ലൈഫ്, കുട്ടിക്കാലത്ത് വേറൊരു ലൈഫ്, എന്നിട്ടും ആ സ്ട്രഗിളിലൂടെയൊക്കെ തളരാതെ വീണ്ടും ചിരിച്ചോണ്ട് ആ നാടിനെ സ്നേഹിച്ചോണ്ട് ശാരദേച്ചി ഇങ്ങനെ മുന്നോട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും മുന്നോട്ട് പോകണം. ഇപ്പൊ കുറച്ച് ബാധ്യതകളാണ് ഉള്ളത്. അതെ, തീർച്ചയായിട്ടും ഇപ്പൊ നല്ല നല്ല അവസരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ നാട്ടിൽ നിന്ന് തന്നെ ശാരദേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ ഇപ്പം എന്താ പറയാ, ഒരു ചെറിയ ഒരു വീടാണ്, അപ്പൊ അതിന്റെ ബാധ്യതയൊക്കെ തീർക്കണം. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം അല്ലേ. അതൊക്കെ സാധിക്കട്ടെ. അപ്പം നമ്മളെ പ്രേക്ഷകരോടൊക്കെ പറഞ്ഞല്ലോ ഇപ്പം ഒരു വീടിന്റെ കാര്യവും അല്ലെ. എന്നിട്ടും ആ നാടിനോട് എന്തോ ഒരു സ്നേഹം. അപ്പൊ നാട്ടിലുള്ള എല്ലാവരും ഇത് കാണട്ടെ. പിന്നെ അപ്പം നല്ല മനസ്സ്, ആ മനസ്സ് പോലെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. പിന്നെ അതിനുള്ള വഴികള് മുന്നിൽ തെളിയട്ടെ. നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, ആരോഗ്യം തരാൻ അല്ലേ. അസുഖങ്ങളുണ്ട്, കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ട്യൂബ് ഇല്ല, ട്യൂബ് കട്ട് ചെയ്തു. പിന്നെ കണ്ടമാനം വയറ്റിൽ തന്നെ മുഴകളും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്.
പക്ഷെ എന്ത് തന്നെ ആയാലും എനിക്ക് ജീവിക്കാൻ വേറെ ഒരു ജോലി അറിയില്ല, കല അറിയില്ല, എനിക്ക് ഈ കല മാത്രമേ അറിയൂ. കല എന്ന് പറഞ്ഞാൽ പല കല ഉണ്ടെങ്കിലും ഞാൻ, എനിക്ക് ഈ സിനിമ, നാടകം, സീരിയൽ ഭ്രാന്താണ്. ഇത് കലകളിപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും കലകൾ പോയി പഠിച്ചാൽ ഉണ്ടാക്കാം. പക്ഷേ ഈ അഭിനയത്തിൽ കൂടെ മുന്നേറി പോകണമെന്ന് എനിക്ക് പറ്റിയ വേഷങ്ങൾ മതി. എനിക്ക് ഇപ്പം വലിയ എന്തെങ്കിലും വേണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം മുണ്ടുടുത്തിട്ടായാലും അത് ഈ ഇപ്പം ഞാൻ ചെയ്ത വർക്ക് ഉണ്ടല്ലോ, കാണണം, ഒരു വെറൈറ്റിയാണ്. അതിലൊരു ഡാൻസ് എന്തോ ഒരു പിന്നെ എന്താ പറയുക, പ്രതീക്ഷയോടുകൂടിയാണ് ശാരദേശി പറയുന്നത്. അതുപോലെ തന്നെ ആ പ്രതീക്ഷ പോലെ തന്നെ ഇതെല്ലാം ആഗ്രഹം പോലെ തന്നെ സഫലമാവട്ടെ. ഒരുപാട് പ്രേക്ഷകരത് നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. നല്ല വേഷങ്ങൾ തേടി എത്തട്ടെ. ഈ സംഘടനകളൊക്കെ മനസ്സിന്ന് മാറട്ടെ. ആ നാടിനെ മൊത്തം ചേർത്ത് പിടിച്ച് ശാരദേശിയുടെ പേരിലൂടെ ആ നാട് പിന്നെ അങ്ങ് പറക്കട്ടെ, എല്ലാവരിലേക്കും എത്തട്ടെ, അറിയട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ശാരദേശിയുടെ ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും അതുപോലെ തന്നെ പ്രതീക്ഷകളൊക്കെ നമ്മൾ കേട്ടു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു പ്രതിഭയുമായി കാണുന്നത് വരെ ബൈ.